പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചേങ്ങി ചേങ്ങി എടുത്താ മതി. ഈ സൈഡിലേക്ക് ഇട്ടേക്കണോ? അറിയിക്കണം ആനസിന്റെ കുഞ്ഞു മേക്കപ്പിൽ. ഞാൻ എന്തോ നടാ ഇത്, ഞാനൊന്നും വൈൻഡപ്പ് ചെയ്യട്ടാ പ്ലീസ്. മുടിയെല്ലാം നരപ്പിച്ച് വെക്കോടാ. എടാ ഒരു ഇച്ചിരി പൗഡർ ഇട്ടാ മതിട്ടോടാ. എന്റെ മുഖം ഓയിലി സ്കിന്നാ, അലൂമിനിയം അല്ലല്ല. ഞാൻ ഇവിടെ ഇവിടെ നിറച്ച് കൺമഷി കേട്ടോ, അതൊന്ന് കളയണം. ർക്കും സ്വാഗതം. നാളെ ഒരു ദിവസത്തോടു കൂടി ആൻസിന്റെ എക്സാം ഒക്കെ തീരുകയാണ്ട്. നാളെ ജി കെ ആണ്. ജി കെ കുഴപ്പമില്ല, ആൻസിന് എളുപ്പമുള്ള സബ്ജക്റ്റ് ഒക്കെ. അപ്പൊ അവിടെ ഒന്നും ആണോ, എന്തോ ആണോ, എന്തോ ആണോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്പെഷ്യലായ വീഡിയോ ആണ്. ആൻസ് ജോജോ എന്ന മേക്കപ്പ് മാൻ്റെ കലവിരുദ്ധേ എന്നട കലാവിരുദോ കരവിരുദോ ആ വിരുദ് ഇന്ന് എന്റെ ഞാനിപ്പോ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകിയൊക്കെ വന്നിരിക്കുവാണ്. എന്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് നമ്മുടെ ആൻസർ. ഞങ്ങൾ നേരത്തെ ഒരു തവണ ഇട്ടതാണ്, പക്ഷെ ഒന്നുകൂടി ബെറ്റർ ആക്കാനായിട്ടൊക്കെയുള്ള പുറപ്പാടിലൊക്കെയാണ് ഞാനും ആൻസും. അപ്പൊ നമ്മുടെ മേക്കപ്പ് സാധനം, മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അധികം ഒന്നുമില്ല, എൻ്റെ ലാഗപ്പാട് പൗഡറും കൺമഷിയും പൊട്ടൊക്കെ മാത്രമേ ഉള്ളേ. അപ്പൊ നമുക്ക് ആൻസിന്റെ മേക്കപ്പ് എങ്ങനെയാന്നൊക്കെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആൻസേ എല്ലാ സമയം കളയാതെ എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യൂ. അപ്പൊ ഈ ഒരു മേക്കപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നല്ലൊരു അഡാറ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്, അതുകൂടി എല്ലാവരും പോയി കാണണം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് ഇന്ദുസ് ബി ഒഫീഷ്യൽ ഇന്ദു എന്നാണ് കേട്ടോ. അപ്പൊ അത് കയറി കണ്ടാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട വരുമൊന്നുമില്ല. നല്ല വീഡിയോസും ഉണ്ട്, ടൈം പാസിന് വേണ്ടി വെറുതെ പാട്ടുപാടിയ വീഡിയോസും ഉണ്ട്, സീരിയസ് ആയിട്ട് ചെയ്ത ആക്ടിങ് വേറെ ലെവലായ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കയറി ഒന്ന് അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ആൻസ് ഫസ്റ്റ് എന്താ അപ്ലൈ ചെയ്യാൻ പോണേ നോക്കട്ടെ. അപ്പൊ ടവൽ എടുത്തോണ്ടോ പൗഡർ ഇതാക്കാൻ? ലിപ്സ്റ്റിക് ഒക്കെ ഇല്ലാത്ത പാവം പടിച്ച ഒന്നുമില്ലാത്ത ഇതാ ഗ്യാരണ്ടി കളറാട്ടോ ഇത്, ഒരിക്കലും മാറാൻ പറ്റത്തില്ല. വണ്ണം വെച്ച് കഴിഞ്ഞപ്പോ എന്റെ കഴുത്തെല്ലാം കറുത്ത് വരുവാന്ന്. ഇപ്പൊ ഇത് മാറാനുള്ള ടിപ്പ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് ഇത് മാറിക്കഴിയുമ്പോ ഞാനും ഇട്ട് തരാം. ആ അപ്പൊ ടവൽ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ആൻസ്. എന്തോ ആടാ, നിന്റെ ഉള്ളം കൈയൊക്കെ കാണിച്ചേ, ക്ലീൻ ആണോ നോക്ക്. നിന്റെ കൈ ആ അതി അവന്റെ അല്ല, ക്ലീൻ ആണോ നോക്കണ്ടേ. പലരും പറഞ്ഞ ഇങ്ങനെ ഇരിക്കുമ്പോ കെ ടി എസിലുള്ളത് അമ്മയുടെ ഷേപ്പ് ഉണ്ടെന്ന്. സത്യത്തിൽ ഇപ്പോഴാ എനിക്ക് തോന്നുന്നത്, ഇല്ലടാ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. വിത്തൗട്ട് മേക്കപ്പ് വിത്തൗട്ട് എന്തോ ആടാ എടാ, ഒരു അല്പം മാത്രം എന്തു പാടാ, എന്റെ ഒരു കൈ ഫുള്ള് പൗഡർ ഇട്ടു. ഇതിപ്പോ അവസാനം അമ്മാമ്മ പോലെയാക്കി മുടിയെല്ലാം നരപ്പിച്ച് വെക്കോടാ. എടാ ഒരു ഇച്ചിരി പൗഡർ ഇട്ടാ മതിട്ടോടാ. എന്റെ മുഖം ഓയിലി സ്കിന്നാ, അലൂമിനിയം പാട്ടയ്ക്ക് പെയിന്റ് അടിച്ചോണേ ഇരിക്കും ഞാൻ, അതുകൊണ്ടാണ് പൗഡർ. ഇത് എന്തു പാടാ ഈ കാണിച്ചു വെക്കുന്നേ. എന്നാ പരത്തല്ലേ പരത്തല്ലേ, പതുക്കെ പതുക്കെ ചെയ്യാ. എല്ലായിടത്തും ആൻസ് എങ്ങനെയാ മേക്കപ്പ് ചെയ്യണേ നോക്കട്ടെ. എടാ എന്തു അവിടെ കാണിച്ചു വെക്കണത്, ആൻസിനെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? നീ ഇത് വെച്ച് തുടച്ച് സെറ്റാക്കിയാ മതി. എടാ അടിക്ക് വല്ലട ചെയ്യണ്ടേ, ഈ കയ്യിൽ ചാടിയത് കളാ. ഈ ഐലാഷസ് പിന്നെ എന്താ എന്താ മസ്കാര പിന്നെ ഇവിടെ ഇരുന്ന സാധനത്തിന്റെ ഒക്കെ പേരെന്നാന്ന്. ആ സാധനം ഒന്നും എന്റെ കയ്യിൽ ഇല്ല കേട്ടോ. പണ്ടൊക്കെ ഞാൻ എല്ലാം ഉപയോഗിക്കുമായിരുന്നു. ഐബ്രോ പെൻസില് പുരികം പുരികത്ത് ഇവിടൊക്കെ തുടച്ചടാ. ഓക്കെ ഓക്കെ ഇച്ചിരിയുടെ ഇച്ചിരിയുടെ കറപ്പിച്ചിട്ടോ കേട്ടോ. അറ്റത്തേക്കൊക്കെ
കുഴപ്പമില്ലാണേ. എനിക്ക് പുരികം എൻ്റെ പുരികമൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ടെന്നേ. ഞാൻ പൗഡർ ഇടാറില്ലേ. ആ കണ്ണ് കണ്ണ് ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് അല്ലേ. ഇതെന്തുവാണ്? കൺമഷീൻ കൊണ്ട് എഴുതിയാ മതി ഡാൻസ്. ഐലൈനർ വേണ്ട. ഞാൻ ഐലൈനർ ഇപ്പൊ കൊറേ നല്ലിട്ട് യൂസ് ചെയ്യാറില്ല. എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ കളറ് കണ്ട, പാമ്പിന്റെ കണ്ണുപോലെ. ഞാൻ എപ്പോഴും അതിങ്ങനെ എന്റെ കൃഷ്ണമണി കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. ബ്ലാക്കും അല്ല, ബ്രൗണും അല്ല, ഒരു 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 എന്തോ ഒരു തിളക്കമുള്ള കണ്ണ്. എന്തുവാണ് തലയിലേക്ക് തേച്ചോ? അതെ, നിന്റെ ഈ കൈ നിറച്ച് കൺമഷിയാ. എവിടെ വെച്ചാണ്? അവിടെ വെക്കല്ല, കൺമഷി. എനിക്ക് കണ്ണ് തുറന്നു തരാം. കിട്ടിയാ? വാലൊന്നൂടണ്ടാടാ. നീ അങ്ങനെ പുറത്തേക്കടെ ഒന്നും മരച്ചു വെക്കണ്ട. ഇത് ഞാൻ ബി എഡിന് എടുത്തോണ്ട് പോയിക്കൊണ്ടിരുന്ന സാരി കേട്ടോ, ബി എഡ് പഠിച്ചപ്പം എടുത്തു വെച്ചാ മതി. അത് മൊത്തം എൻ്റെ തലേല. ഞാൻ ഇവിടെ ഇവിടെ നിറച്ച് കൺമഷി കേട്ടോ, അതൊന്ന് കളയണം. ഇതിലേക്ക് വെച്ചോ, ശരിക്ക് തുടച്ചു കളാം. അല്ലെങ്കിൽ ബാക്കി എൻ്റെ മേത്ത് തന്നെ കൈയുടെ ഇടയ്ക്കുന്നൊക്കെ പൗഡർ തുടച്ചു കളാം. അപ്പം പൗഡർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല. അതോടൊക്കെ പൗഡർ അത്. വെളിയിൽ ചാടിക്കരുത്. ഓക്കെ, എന്റെ കൺമഷി. അനസിന് മേക്കപ്പ് ഇടാനൊക്കെ അറിയാലേ? അത് ഞാനിപ്പോ എടുക്കാറില്ലടാ. അത് പിങ്കാ, പിങ്ക്. പിന്നെ പൊട്ട. മല്ലിപ്പൂ വെച്ച് വെച്ച് വാടതേ. ചെടിച്ചാണോ കുത്തിയേക്കണേ? അല്ല, ഇനി എന്താ? ആ, ഇനി മാല. നമ്മളൊരു വലിയ മാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അല്ലടാ ഇത് വലിച്ചു വെക്കേ. വലിക്കടാ, ഇത് വലിച്ച് ചെറുതാക്ക്. ഈ ഉണ്ട ഇങ്ങനെ താഴേക്ക് താത്തിയാ മതി. താത്തിക്കൊണ്ട് പോരെ, ഇത് കഴുത്തിന് ഇങ്ങനെ കൂറുകി നിക്കണം. കഴുത്തിന് ഒത്തിരി ഇങ്ങനെ ഇവിടം വരെ കൊണ്ടുപോവാ, ഇവിടം വരെ. ആ ഇത് വള്ളി തീരുന്നവിടം വരെ. ആ കൊണ്ടുപോ, പോരെ പോരെ. ഓ, താഴെ ഇച്ചിരി കൊണ്ടുപോടാ, ഇത് അറ്റം വരെ കൊണ്ടുപോവാ. കഴുത്ത് ഇവിടെ കുറുകെ നിക്കണം. ആണ്ടാ ഇവിടെ ഒന്ന് നേരെ വെക്കട്ടെ കേട്ടോടാ. നീയാ ഇതൊക്കെ ചെയ്യണ്ട, ഞാനാണോ? വലിച്ച് കൊണ്ടുപോവാ. ആ ഇനി
മുടിയൊക്കെ ചെയ്യണ്ട. ഞാനീ കസേര മുമ്പോട്ട് ഇറക്കിയടാ. എടാ എടാ എന്തോടാ പുറകെ നിന്നിട്ട് പുറകെ നിന്നിട്ട് പുറകിലോ നിക്ക് നിക്ക. നിനക്ക് നിക്കാൻ സ്ഥലമുണ്ടോ? മുടി വലിച്ചു കുറച്ച് കളയല്ല. എടാ എന്റെ മുടിയെ കെട്ടി വെച്ചേക്കുവാർന്നടാ, ചടയൊന്നും ഇല്ലടാ. അയ്യോ അങ്ങനെ വലിച്ചെടുക്കല്ലേ, പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്യ് ചെയ്യ് എടുത്താ മതി. ഇതാ ഈ സൈഡിലേക്ക് ഇട്ടേക്കണുണ്ടോ? ആ ഇട്ടേക്കുന്ന രീതി തന്നെ താഴേക്ക് പതുക്കെ പതുക്കെ ചീക ചീ കിടക്കണം. എന്റെ മുടി നല്ല ബ്ലാക്ക് കളറായിരുന്നു. നോക്കിക്കാടാ, ശരിക്ക് കണ്ണൊന്നു നോക്കിയേ. എന്റെ മുടി നല്ല പ്യുവർ ബ്ലാക്ക് മുടിയാ. പക്ഷെ ബ്രൗണ് പോലത് ഈ താഴെയൊക്കെ നോക്കുമ്പോ ഗ്രേ പോലെ ഇരിക്കുക. നിന്റെ കണ്ണടിച്ചു പോയോടാ, എന്റെ കണ്ണിലും ബ്ലാക്കാ തോന്നുന്നേ. എന്റെ മുടി നല്ല കറുത്ത മുടിയാ. ഓടാ ഇറക്കാവുന്ന, എന്റെ മുടി നല്ല ബ്ലാക്ക് മുടിയാ. ഞാൻ എന്റെ തലയിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല, ആകെപ്പാടെ പണ്ടന്ന് സ്ട്രെയിറ്റൻ ചെയ്തത്. നന്നായിട്ട് ഇവിടെ ഇത് എന്തു പാടാ, നീ കപ്പ വെട്ടണതോ? മുടി മുടി ഇടുന്ന അനുസരിച്ചാണ് ലുക്ക് ഇരിക്കുന്നത്. അത് നിനക്കറിയോ, മുടി ഏത് രീതിയിൽ ഇടുന്നോ ആ രീതിയിൽ നമ്മുടെ ലുക്ക് ചേഞ്ച് ആകും. മുടി ഇങ്ങനെ എണ്ണ തേച്ചോണം, ഇങ്ങനെ അമ്മച്ചിക്കെട്ട് കെട്ടി നടന്നിട്ടുണ്ടെങ്കിൽ ഏജ് കൂടുതൽ തോന്നും. പിന്നെ അങ്ങനെ മുടി ഇടുന്നതിൽ നമ്മുടെ ഏജും ലുക്കും ഇരിക്കുന്നത് ശരിക്കും. ഈ കുറച്ച് കുറച്ച് മുടി എടുക്ക, ചടയുണ്ടോടാ? അവിടെ അന്ന് വീഡിയോ ചെയ്യാനുള്ള ഭയങ്കര പ്ലാനിങ് ഒക്കെ എനിക്ക്. അതിന് മറ്റേ മൊബൈൽ സ്റ്റാൻഡ് എടുത്തോണ്ട് വരണ്ട വരും. ചെയ്യടാ ഈ ഫ്രണ്ടൊക്കെ. ഇതെന്തുവാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നെ? ഈ ഫ്രണ്ട് ചെയ്യില്ല നീ. വിട്ടാടാ, നിറയ്ക്ക. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ക്രിസ്ത്യൻ ബ്രൈഡലിന്റെ രീതിയിൽ ഒന്ന് ചുമ്മാ ഒരുങ്ങി നോക്കാന്ന്. എന്റെ കല്യാണത്തിനൊക്കെ ഒരുങ്ങിയ മട്ട്, എന്റെ കല്യാണത്തിന് ബ്യൂട്ടി പാർലർ കൂത്താട്ടുകുളം സൗന്ദര്യ ബ്യൂട്ടി പാർലറിലെ ചേച്ചി ആട്ട എന്നെ ഒരുക്കിയേ. അയ്യോ ഇതെങ്ങനെ ഒടിഞ്ഞ? അതാ നീ ഫ്രണ്ട് ഇങ്ങനെ പുറകോട്ട് ചെയ്തിട്ട് ഇങ്ങനെ സൈഡ് ചരിച്ച് ചെയ്യുക. പറഞ്ഞു കൊടുക്കട്ടെ, അവന്റെ മുടി പറിച്ചെടുക്കല്ലേടാവേ. എന്തോന്നടാ, എടാ നീ ചെയ്യും പോലെയാണ് എന്റെ മുടിയും ചെയ്യണേ. ആദ്യം ഇങ്ങനെ പുറകോട്ട് ചെയ്യുക. പെണ്ണുങ്ങളുടെ മുടി നീളമുള്ളതല്ലേ, അന്നേരം സ്പൈക്ക് ചെയ്ത് വെക്കണേ. ഇങ്ങനെ സ്പൈക്ക് ചെയ്യണ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന മുടിയല്ലേ. ഞാൻ എന്റെ മുടി വെട്ടിച്ച് സ്പൈക്കിങ് ആക്കട്ടെടാ. ഇത്ര ജീൻസൊക്കെ ഇട്ട് നടക്കാം, ബുള്ളറ്റ് ഒക്കെ വാങ്ങി ഓടിക്കാം. വേണ്ടേ, എനിക്ക് ബൈക്ക് ഓടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹാട്ട. സത്യം ഞാനത് സാധിക്കും. എനിക്കൊരു ബൈക്ക് ഓടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. സ്കൂട്ടിയാ നല്ല, ബൈക്ക് ഓടിക്കണം. നമുക്കൊരു നമുക്കൊരു ബുള്ളറ്റ് വാങ്ങി ഓടിച്ചാലോ. എടാ എടാ അവിടെ മുടി കുറച്ച് കളയല്ലടാ. നീ നീ സൈഡ് ഈ സൈഡ് ഇങ്ങനെ ചെരിച്ച് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നേരെ പകത്ത് ചെയ്യുക. എടാ
എടാ എന്റെ മുടി പറിച്ചെടുക്കല്ലേ. എടാ നീ ഒരു ഒറ്റ തലമുടിയിൽ നിന്നിട്ട് നീ ഇപ്പൊ 5 മിനിറ്റായി എന്റെ മുടി അതിന്റെ താജ്മഹലും അണിയാൻ തുടങ്ങിയിട്ട്. ഇവിടെ ചെരിച്ച് ചെയ്യണം, ഇവിടെ ഇങ്ങനെ പുറകോട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ചെരിച്ചിട്ട് ഈ സൈഡിലേക്ക് ചെയ്യുക. ഞാൻ ഇവിടെ വെച്ച് ചെരിച്ചാ മുടി ചെയ്യുന്നത് പണ്ട് മുതലാണ്. നേരത്തെ ഇവിടെയായിരുന്നു, അതിന് ശേഷം ഞാൻ ഇവിടെ ആക്കി. സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ രണ്ട് സൈഡിലേക്കും മാറ്റുമായിരുന്നു. മുമ്പിൽ വെട്ടിയിട്ട മുടിയൊക്കെ നീണ്ടു കേട്ടോ, എനിക്കത് നീളാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട്. എടാ നീ നീ എന്തുപോലെ കാണിക്കണേ, മുടി പിന്നെ ഒന്നും വേണ്ട. ഇനി അതെന്തുവാണ് ഇത്? അവന് വിവരമുണ്ട്, മുടി ഓരോ ഭാഗം ഭാഗമായിട്ട് എടുത്ത് ചെയ്യുക. അവൻ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കിയിട്ട് എന്താ ചടയോ പോലെ തോന്നി. എടാ വലിച്ചു പറക്കല്ലേ, മുടി ഇവിടെ നിന്ന് കിട്ടുമോരും. എന്തോ ചെയ്യുമോ ഇത്, എവിടെ വെക്കുമോ അതാ ഇവന്റെ ചിന്ത. എന്റെ ഒരു കൈ എവിടെ ഇടേന്ന് ചോദിക്കുന്ന വട്ട അല്ലടാ ആരിസ. ഇത് ആരുടെ കൊടുങ്ങല്ലൂരമ്മയാ? ആൻസ് അങ്ങനെ എൻ്റെ മുടി മൂന്നായിട്ട് എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എടുത്തിരിക്കണം മുടി നീണ്ടിട്ടോ, മുടി എൻ്റെ പണ്ടത്തെ മുടിയിലേക്ക് എത്താൻ ഇനി കുറച്ച് ദൂരം മാത്രം. വേണ്ട ചട എടുക്കണ്ടേടാ. പക്ഷികളെ ഒരു കഥ പറയാം, ഈ പക്ഷിക്കൂട്ടിലെ കഥ പറയാം. ഓക്കെ, അതൊക്കെ കൈകൊണ്ട് ചടയൊക്കെ ഇടത്തണം കേട്ടോ. എൻ്റെ മുടി തലയിലിരിക്കുന്ന മുടി കോലുമുടിയാണ്, പക്ഷെ താഴേക്ക് നീണ്ടിറങ്ങുമ്പോൾ താഴെ ചുരുണ്ട മുടിയായിട്ട് വരും. എൻ്റെ മുടി അങ്ങനെയാണ്, തലയിൽ ഇത്രയും ഭാഗത്തുള്ള മുടി നല്ല കോലുമുടി തന്നെ. ചീക്കാടാ ഇപ്പൊ തന്നെ കൊറേ നേരം ആയല്ലോടാവേ, നിറയെ പക്ഷികൾ വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാര്യങ്കല്ല് അടുക്കി വെച്ചതുപോലെ ആയിരുന്നു, നമുക്കിവിടെ പക്ഷികൾ വന്നിരുന്നു നിറയെ ഉണ്ടായിരുന്നു. എന്ന് പക്ഷികളുടെ വീഡിയ എന്തോ കാണിക്കാനാണ് അവർക്ക്. പിന്നെ നമുക്ക് ഇവിടെ ആൻസിന്റെ എക്സാം ഒക്കെ തീർന്നു കഴിയുമ്പോഴേ നമുക്ക് ഒരിടത്ത് പോകാം. ആൻസ് പറഞ്ഞു ഇവിടെ എങ്ങാണ്ട് ഏതോ ഒരു അമ്പലം ഉണ്ട്, ഇങ്ങനെ ആരാധന പൂജയൊക്കെ മുടങ്ങിക്കിടക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പൊളിഞ്ഞ അമ്പലമാന്നൊക്കെ ആൻസ് പറഞ്ഞു. ആൻസിനെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേരാണ് അവൻ്റെ മുഖം നോക്കിയിട്ട് നേരാണാവോ? നേരാണോ ആൻസ്? അത് ഇനി ഒരു അമ്പലം കാണിക്കാന്ന് പറഞ്ഞ് ഏ ചുമ്മാ കള്ളം പറയണതായിരിക്കും. കള്ളം പറഞ്ഞാണോടാ? ഏ ഓട്ടോ ഭയങ്കര, ഞാനത് സത്യാന്ന് ഓർത്തുനിന്ന് 2 ദിവസമായി ഇരിപ്പ് തുടങ്ങിട്ട്.
കൊറേ നേരായല്ലോടാ, നീ എന്റെ തലമുടിയിൽ എന്തോ ചെയ്യുവാടാ. നീ എന്നാണ് ചെയ്യണേ? സ്ട്രെയിറ്റൻ ചെയ്യുക. ആൻസ് എന്റെ മുടി കിട്ടിയപ്പോ അങ്ങ് അർമാദിക്ക് വന്നോന്നുള്ള. ഇപ്പൊ എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്താൽ നല്ല നീളത്തിൽ കിടക്കും. ഇവിടെ സ്ട്രെയിറ്റൻ ചെയ്യാനുള്ള സംഭവമൊക്കെ എന്റെ കയ്യിലുണ്ട് കേട്ടോ. എടാ നിങ്ങ വാടാ. ഈ ചെറുക്കൻ എന്റെ മുടിയുടെ ചടയെല്ലാം കുത്തി വെച്ചോടാ അറ്റത്തേക്ക്. ശരിയാണല്ലോ, ഇങ്ങനെ നോക്കുമ്പോ മുടിക്ക് ഒരു ചെമ്പൻ കളർ പോലെ അല്ലേ? എന്താ എന്റെ മുടി നല്ല പ്യുവർ ബ്ലാക്ക് മുടിയായിരുന്നു. എനിക്ക് നല്ല ഉള്ളും ഉണ്ടായിരുന്നു എൻ്റെ തലമുടിക്ക്, നല്ല ഉള്ളും നല്ല നീളം നല്ല ബ്ലാക്ക് ബ്ലാക്ക്. ഞാൻ കുറുന്തോട്ടിയും ചെമ്പരത്തിത്താളിയും മാത്രം ഞാൻ എൻ്റെ തല തേക്കുമായിരുന്നുള്ളൂ. ഈ കഞ്ഞിവെള്ളത്തിൻ്റെ എഫക്റ്റാണോടാ? അപ്പതേ മുടിയൊക്കെ നീണ്ടട്ടോ കഞ്ഞിവെള്ളം. അപ്പൊ ബാ ആൻസ് വാ, എൻ്റെ ആൻസ് വാ ആൻസ്. അല്ല ഇത് ഇങ്ങോട്ടല്ലേ ഇടാ വെക്കേണ്ടത്, ഇങ്ങോട്ടല്ലടാ, ഇങ്ങോട്ടാടാ വെക്കണ്ട. വാടാ മോനെ, ബാ ബാ വീഡിയോ അതിന്റെ പേണ്ടേ. അപ്പതാ എടാ മോഡലായിട്ടൊക്കെ നിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ ഫോണ് പിടിക്കാൻ ആളില്ലാത്തണ്ട്. അപ്പതേ നമ്മുടെ ഇതാണ് നമ്മുടെ ഞാൻ സാരി ഉടുത്ത ഞങ്ങളുടെ മുഴുവനായ രൂപം. ബാൻസ് ഇപ്പൊ മാൻസിന്റെ മേക്കപ്പിൽ ഞാന് സുന്ദരിയായോ എന്നെല്ലാരും കൂടെ പറയുന്നു കേട്ടോ. ആൻസ് കുട്ടന് മേക്കപ്പ് ചെയ്യാനൊക്കെ അറിയാവോ? ആൻസ് കുട്ടന് കലാവാസനയുണ്ടോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പൊ ബാ അന്നേ നോക്ക നോക്ക. ഇതെന്തോ നിന്റെ മുഖം നിറച്ച്, നിന്റെ ഇടയ്ക്ക് നീയും എടുത്ത് മുഖത്ത് കേട്ടോ. ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങടാ ഇങ്ങോട്ട് നോക്കടാ പ്ലീസ്, ഇങ്ങോട്ട് നോക്കടാ. അപ്പൊ നല്ലതാണെങ്കിൽ അഭിപ്രായം ഒക്കെ അറിയിക്കാൻ. താറ ഇപ്പൊ പറഞ്ഞ തല വേറെ കിടന്നേനെ. എടാ ഒന്ന് പറയടാ, നോക്കടാ വാടാ, ഇവിടെ നിക്ക, അവിടെ ഭയങ്കര വെയിലാ. കുളവ് കൊത്തി മുഖത്തിന് നല്ല സൗന്ദര്യം വന്നേനെ. അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ആനസിന്റെ കുഞ്ഞു മേക്കപ്പിൽ ഞാൻ എന്തോ നടാ, ഇത് ഞാനൊന്നും വൈൻഡപ്പ് ചെയ്യട്ടെടാ പ്ലീസ്. എല്ലാവരും അനുമാനിക്കരുത് കേട്ടോടാ, പെടല് വെട്ടി. എടാ പറ പറയടാ, നല്ലതാണോന്ന് ചോദിക്കടാ. ആ അതെ അതെ, കയ്യില് കുപ്പി വളകിലു കിളക്കിലും കാണല്ലോ. അപ്പൊ ബാ ബാ ബാ. അപ്പൊ ഞങ്ങളുടെ വീട് ഇതേലോ 22. അപ്പൊ ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, സ്നേഹിക്കുക. ആർക്കും അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. പണമില്ലെങ്കിലും സാരമില്ല, വീടില്ലെങ്കിലും സാരമില്ല, ഒന്നും സാരമില്ല. പക്ഷേ അസുഖം വരാതിരിക്കാൻ മാത്രമായിട്ടൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയുമായി വീണ്ടും വരവരേക്കും ഞങ്ങളുടെ പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസർ. ബൈ. എടാ മൂടിയില്ലടാ മൂടിയില്ലടാ.